ആദ്യമായിട്ട് ഒരു ഫിലിം കാണാൻ തനിച്ചൊരു തിയേറ്ററിൽ പോയി കണ്ടൊരു പടമായിരുന്നു ദ പിയാനോ, ജെയിൻ ക്യാമ്പിയന്റെ ദ പിയാനോ. ആൻഡ് ആ ഒരു പടത്തിൻ്റെ ഒരു ഒരു പവർ എന്ന് വെച്ചാൽ ശരിക്കും അതിൻ്റെ ഒരു ഡയറക്ടോറിയൽ പവർ ആയിരുന്നു. വളരെയധികം നമ്മളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാനും നമ്മളെ യുനോ ടു ആക്ച്വലി ഡ്രോസ് അസ് ഇൻ ടു ദ നാരറ്റീവ്. അത്ര അധികം പവർ ഒരു ഫിലിമിന് ഉണ്ടാവുന്നു, അത് അതിൻ്റെ ഡയറക്ടർ കാരണം ഉണ്ടാവുന്നു എന്ന് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്യുന്നത് ആദ്യം ആ ഒരു പടത്തിലായിരുന്നു. ബിക്കോസ് അതുവരെ അതൊരു എൻ്റർടൈനിങ് ഫോം, ഇൻട്രസ്റ്റ് ഉള്ളൊരു മീഡിയം എന്നല്ലാണ്ട് ഐ ഹാഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ് മോർ ദാൻ ദാറ്റ്. പക്ഷെ അങ്ങനെ ഒരു പടം കണ്ടപ്പോൾ ശരിക്കും ആ ഒരു ഫിലിം മേക്കറുടെ ഒരു യുനോ കപ്പാസിറ്റി എന്താണ്, ഒരു പവർ എന്താണെന്ന് ഫസ്റ്റ് ടൈം ഞാൻ ആക്ച്വലി റെക്കഗ്നൈസ് ചെയ്തത് ആ ഒരു പടം കണ്ടപ്പോഴാണ്. She came to a strange land in search of a new life. We can't leave the piano. But there are too few of us here to carry it now. She came to a husband she had never met. And with time, I'm sure she'll become affectionate. Another instance that has happened is Deepa Mehta's Fire. It's just coincidentally, രണ്ട് പടങ്ങളും ladies directed ആയിരുന്നു. പക്ഷെ Fire കണ്ടപ്പോഴും വളരെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ക്യാൻവസ് ആയിരുന്നു. ഒരു ഒരു തികച്ചും ഒരു ഇന്ത്യൻ ഹൗസ് ഹോൾഡിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് ചിത്രീകരിച്ചിട്ട് പോലും വളരെ പവർഫുള്ളായ കോൺസെപ്റ്റ്സ് അതിലുണ്ടായിരുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ദാറ്റ് റിയലി ഇൻസ്പയേഴ്സ് യു നോ വൺ ആസ് എ ഫിലിം മേക്കർ. ഇത്രയും സിമ്പിളായ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു സ്ട്രോങ് സ്റ്റോറി പറയാൻ പറ്റും. ആൻഡ് ഇതിലും മ്യൂസിക് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഇതെല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ച് എല്ലാം ഉൾക്കൊണ്ട് എങ്ങനെയാണ് നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ദീസ് എ ഫാന്റാസ്റ്റിക് ലെസൺസ്. അപ്പോൾ ലിസ്റ്റ് ഒരുപാട് ലോങ് ആണ്, ബട്ട് ദ ഇൻസിഡൻസസ് ഐ റിയലി റിമെമ്പർ. ഐ തിങ്ക് ഐ വാസ് ജസ്റ്റ് ഫിനിഷിംഗ് സ്കൂൾ മേ ബി അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ വളരെയധികം ഇംപ്രഷനബിൾ ആയ ഒരു ടൈമും കൂടിയാണ്. ആൻഡ് ദേ വർ ഫാന്റാസ്റ്റിക് ഫിലിംസ് ടു ബി ഇൻസ്പയർഡ് ബൈ. Swamiji says the only reason to have a sexual relationship is to have sons that will carry on the family name. Did we do anything wrong? What I saw in the bedroom is a sin in the eyes of God and man. There's no word in our language that can describe what we are, how we feel for each other. Is that Sita's fault? All these new ideas in your head? I think you're a pompous fool. I desire Sita. I desire her warmth, her compassion. I desire to live again.